Assalamu alaikum. Good morning, all of you. How are you, children? Are you fine? I hope you all are fine and safe at home, right? Shall we start today's class? Are you ready? Wow, superb, children. Okay, before that, we recite dua for knowledge. All of you say with me and say loudly, Rabbi yassir, wa la tu'azzir, wa tammim bil khair, wa bika nasta'inu, ya fatahu, Rabbi sidni ilma, Rabbi sidni ilma, Rabbi sidni ilma. Okay, children, today we will going to discuss about learn new alphabets. Okay, let's check it out. What we learn? Okay, children. What we learned in previous class, in English class? We learned how to write. How to write? P and O and P. O and P we have learned. So, we have P kazhinjal. P kazhinjal. Ed alphabet makkale verane? Ed alphabet verane? Namukkonu padi nokkam. Alphabet song. Okay, all of you sing. Sing loudly. Orakka padiye. A B C D E F G H I J K L M N O P L M N O P Q R S Q ആണല്ലേ P കഴിഞ്ഞിട്ട് വന്നത് അപ്പോൾ Q പഠിക്കാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ Q ആയിട്ടില്ല അല്ലേ അപ്പോൾ അതിന്റെ സൗണ്ട്സോ വേർഡ്സോ ഒന്നും നമുക്ക് ഫെമിലിയർ അല്ല പക്ഷേ ഇതിസ് ഒരു പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ആണ് ഓക്കേ പിക്ചർ വന്നില്ലേ Q4 ക്വീൻ നിങ്ങളെ പോലെ നല്ല സുന്ദരിയായ ഒരു രാജ്ഞിയുടെ ഫോട്ടോ വന്നില്ലേ റാണിയുടെ അതാണ് Q4 ക്വീൻ നമ്മൾ ഇനി ക്യു എങ്ങനെയാണ് എഴുതുന്നത് ഹൗ ടു റൈറ്റ് ക്യു ലെറ്റ്സ് സീ നോക്കാം നമുക്ക് സിമ്പിൾ ആണ് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ യു റൈറ്റ് ആൻ ഓ ദെൻ യു പുട്ട് വൺ സ്ലാൻഡിംഗ് ലൈൻ വി ഫൈൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി ക്യൂ ഇല്ലേ എങ്ങനെയാ ക്യൂ എഴുതുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ യു റൈറ്റ് എ ഓ ദെൻ യു റൈറ്റ് എ സ്ലാൻഡിംഗ് ലൈൻ സ്ലാൻഡിംഗ് ലൈൻ ആയിരിക്കണം കേട്ടോ സ്റ്റാൻഡിംഗ് ലൈനോ സ്ലീപ്പിംഗ് ലൈനോ വരയ്ക്കരുത് സ്ലാൻഡിംഗ് ലൈൻ തന്നെ വരയ്ക്കുക നോക്കാം ലിസൺ ചിൽഡ്രൻ ദിസ് ഈസ് യുവർ ഫോർ ലൈൻ നോട്ട് ബുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ യു റൈറ്റ് എ ഓ ദെൻ യു റൈറ്റ് വൺ സ്ലാൻഡിംഗ് ലൈൻ കണ്ടോ ക്യൂ ക്യൂ ഹൗ ടു റൈറ്റ് ക്യൂ Q, Q for queen, Q for queen, Q for queen. All of you say loudly, Q for queen. Q, how to write Q? First of all, you write a O. O എഴുതുക. അതിൽ നിന്ന് ഒരു സ്ലാൻഡിംഗ് ലൈൻ ജസ്റ്റ് ഒരു സ്ലാൻഡിംഗ് ലൈൻ വന്നിട്ട് ഈ സ്ലീപ്പിംഗ് ലൈൻ ഈ തേർഡ് ലൈനിൽ ടച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും Q, Q for queen. Q, Q for queen. Q simple അല്ലേ പഠിക്കാൻ നിങ്ങൾ പഠിച്ചോ മനസ്സിലായോ എങ്ങനെയാണ് എഴുതുന്നത് മക്കളെ യെസ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റൗണ്ട് കർവ് അല്ലെങ്കിൽ ഓ ഓ വരയ്ക്കുക ഓ എഴുതുക അതിൽ നിന്ന് എന്ത് ചെയ്യാം ചെറിയൊരു സ്ലാൻഡിംഗ് ലൈൻ കൊടുക്കുക ഓക്കെ ക്യു ക്യു ഫോർ ക്വീൻ നമുക്കങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ആൽഫബറ്റും കൂടെ ഒന്ന് പഠിച്ചാലോ ക്യു സിമ്പിൾ അല്ലേ നമ്മൾ പഠിച്ചില്ലേ ക്യു കഴിഞ്ഞ് വരുന്ന ഏത് ആൽഫബറ്റ് ആയിരിക്കാം എൽ എം എൻ ഒ പി ക്യു ആർ വാ സൂപ്പർ ആറിൻ്റെ സൗണ്ട് നമ്മൾ പഠിച്ചില്ല വേർഡ്സ് പഠിച്ചില്ല അപ്പം നമ്മൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയ ഒരാളുടെ പിക്ചറാണ് മിസ് കൊണ്ടുവന്നിരിക്കുന്നത് ലെറ്റ്സ് സീ നോക്കി ക്യാൻ യു സീ ദിസ് പിക്ചർ റാബിറ്റ് R for rabbit. R for rabbit. R for rabbit. Super. Mashallah. Arum valare simple aanu ezhuthan. Inde makkal nalla fast aayittu padikkule. Pinne endu alle? First of all you write a standing line. Then you write a curved line. Then one slanting line. We got R. Just like a P. P ezhuthuka aadime. Kando. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക ആർ ഇനി നമ്മൾ എങ്ങനെയാണ് അത് ഫോർ ലൈനിൽ എഴുതുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ യു റൈറ്റ് എ സ്റ്റാൻഡിംഗ് ലൈൻ ദെൻ യു റൈറ്റ് പി വൺ കർവ്
Then once landing line, we got R. R for rabbit. R. R for rabbit. R. R for rabbit. First of all, you write a standing line. Then you write a curved line. After that, you write a slanting line. We got R. Standing line, curved line, then slanting line. R. R. ആദ്യമേ പി എഴുതുക, അല്ലെങ്കിൽ പി എഴുതുക. പി എഴുതിയിട്ട് ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കുക. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ വെരി കെയർഫുള്ളി. ടുഡേ വി വിൽ ലേൺ ടു ആൽഫബെറ്റ്സ് ക്യൂ ആൻഡ് ആർ. ക്യൂ ആൻഡ് ആർ. ക്യൂ ഫോർ ക്വീൻ, ആർ ഫോർ റാബിറ്റ്. ക്യൂ ഫോർ ക്വീൻ, ആർ ഫോർ റാബിറ്റ്. ഓക്കെ, റൈറ്റ്. Okay, all of you take your English notebook, write one page full of Q, then after that one page full of R. രണ്ട് പേജും നിങ്ങൾ എഴുതുക, ക്യൂ ആറും. അത് കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ഷീറ്റ് പേപ്പർ എടുക്കുന്നു. നമ്മൾ എന്ത് എഴുതാൻ പോവുകയാണ്? വി ഗോയിങ് ടു റൈറ്റ് ആൽഫബറ്റ് എ ടു ആർ. റൈറ്റ് എ ടു R. Listen, children. First of all, you write A. After that, B. Then C. After that, D. D for dog. E. E for elephant. F. F for fish. G. G for god. H. H for hen. I. I for ice cream. J. J for Jack. J for Jack. K. K for kite. L. L for lion. M. M for mango. N. N for nest. O. O for orange. P. P for parrot. Q. Q for queen. R. R for rabbit. Wow, super children. നമ്മൾ ആറ് വരെ പഠിച്ചു. എ ടു ആർ. ലെറ്റ്സ് സി. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ. എ എ ഫോർ ആപ്പിൾ, ബി ബി ഫോർ ബോൾ, സി സി ഫോർ കാറ്റ് ആൻഡ് ഡി ഡി ഫോർ ഡോഗ്, ഇ ഇ ഫോർ എലിഫാൻറ്റ്, F, F for fish. G, G for grapes. H, H for hen. I, I for ice cream. J, J for jug. K, K for kite. L, L for lion. M, M for mango. N, N for nest. O, O for orange. P, P for parrot. Q, Q for queen. Then R, R for rabbit. Okay, children. Then all of you take a new page. Then you write only two times A to R. Okay? Appo nammal in endakke ezhudum? One page full of Q. One page full of R. Then one page A to R. Okay? Write cheyille? Ezhudille? Okay, idella ezhudittu miss nu WhatsApp cheya. Okay? Inshallah. Next class il kaana. Bye everyone. Assalamu alaikum.